പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അഡ്വീൻ്റെ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ നിന്ന് നമ്മൾ നേരെ റിവർ ലാൻഡിലോട്ടാണ് പോകുന്നത്. പന്തബായ റിവർ ലാൻഡിൽ അവിടെയും ടിക്കറ്റ് എൻട്രൻസ് ഒക്കെ ഫ്രീ ആണ്. ഇപ്പം ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് നമുക്കധികം അറിയില്ലായിരുന്നു കേട്ടോ. നമുക്ക് ലെഗോ ലാൻഡ് അങ്ങനെയുള്ളതൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് ചാർജ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളിതുവരെ ഒന്നും പോയിട്ടില്ല. ഒരിക്കലും പോകണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെയൊക്കെ നവീന ചെറിയ കുട്ടികളെയൊക്കെ അവിടെ വെള്ളത്തിലൊന്നും ഇറക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഇനി ഒരിക്കലും എന്തെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ റിവർ അതിനടുത്ത് തന്നെയാണ് കേട്ടോ റിവർ ലാൻഡ്. അപ്പം നമ്മൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേനും ഇപ്പം നല്ല വെയിലൊന്നും ഇല്ലെങ്കിലും ചൂടുണ്ട്. ഹ്യൂമിഡിറ്റി നല്ലതുപോലെ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട്. ദുബായിൽ ഫ്രഞ്ച് ആൻഡ് യൂറോപ്യൻ വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുപോലൊരു ബസ്സിൽ ഇവിടെ ആൾക്കാരെല്ലാം നമ്മുടെ ഫുള്ള് റൗണ്ട് ചെയ്ത് കാണിക്കും. അപ്പം ഞങ്ങൾ നല്ല ശരിക്കും കൊച്ചുകുട്ടികൾക്ക് നല്ലതാണ് ഇവിടെ. ശരിക്കും ഒരുപാട് കളിക്കാൻ അവർക്ക് നടക്കാനും ഒക്കെ നല്ല സൗകര്യമൊക്കെയാണ്. പക്ഷേ വെള്ളവും ഫുഡും ഒക്കെ നമ്മൾ നല്ലതുപോലെ കരുതിക്കുകയാണ്. കാരണം അവർ പെട്ടെന്ന് ടയേർഡാവും. ഈ ഒരു ക്ലൈമറ്റും ഞങ്ങളുടെ പോയ ക്ലൈമറ്റും അത്ര നല്ലതല്ലായിരുന്നു. പിന്നെ എല്ലാ അടുത്തടുത്ത് എല്ലായിടത്തും ഈ വാഷ്റൂമിൻ്റെ ഫെസിലിറ്റി എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് അതൊന്നും അന്വേഷിച്ചിട്ടൊക്കെ ആവശ്യമില്ല. അപ്പം ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡനിലും കൂടെ പോയിരുന്നതോട് ആകെ ഞങ്ങൾ ടയേർഡാണ് എന്നാലും. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സാധനങ്ങൾക്കെല്ലാം വിലയും കൂടുതലാണ്. അപ്പം നമ്മളതെല്ലാം കരുതി തന്നെ പോകാമെന്ന്. ഞങ്ങളിവിടെ നിന്ന് മക്ഡൊണാൾഡ് ഐസ്ക്രീം വാങ്ങിച്ചു എല്ലാവർക്കും. അപ്പോൾ അതിന് മാത്രമേ ഉള്ളൂ 3 ദിർഹംസ്. ബാക്കി എല്ലാത്തിനും നല്ല ചാർജാണ്. പിന്നെ നമ്മളന്നേരം ഇതിലെ റിവ്യൂസിലോട്ടൊക്കെ ഒന്ന് പോവാം. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല ഷൂട്ടിംഗ് പ്ലേസ് നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാരണം ഇങ്ങനെ ഒരു പതഞ്ഞാണ് ഈ വെള്ളം പോകുന്നത്. ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവർ രണ്ടുപേരുടെ കളിക്കുകയൊക്കെ ചെയ്തോടെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അതെല്ലാം കഴിഞ്ഞ് പോകാതിരുന്നപ്പോൾ അവിടെ ഈ ഡൈനോസറിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഷോ ഉണ്ടെന്ന് കാണി പറഞ്ഞു. അപ്പം പിന്നെ എന്നാൽ അതൊന്ന് കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. അതായത് അപ്പം നമ്മൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും ഒരു നവംബർ കഴിഞ്ഞുള്ള മാസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ പോകുന്നെങ്കിൽ നല്ലതായിരിക്കും. നല്ല തണുപ്പും അധികം ആകാതെ നല്ലൊരു ഒരു കംഫർട്ടബിൾ ആയിരിക്കും നമുക്കതെല്ലാം ഇവിടെ നിൽക്കുക. ഈ സമയത്ത് നല്ല ചൂടും പിന്നെ വന്നു പോയത് കൊണ്ട് നമുക്കതെല്ലാം കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കുട്ടികൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അവർ ഒരു 1.5 മണിക്കൂറോളം എട്ട് മണി മുതലാണ്, 8 തൊട്ട് 8.5 വരെ ആണ് ഇതിൻ്റെ ഷോ. ഫ്രീ ആയിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടങ്ങ് ഈവനിങ് രാത്രി ആയപ്പോഴത്തേനും നമുക്കങ്ങ് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഡൈനോസറിൻ്റെ ഷോയുടെ കുറിച്ച് അറിഞ്ഞ്. അത് കഴിഞ്ഞ് 9:00 അവിടെ വെടിക്കെട്ടുണ്ട്. അപ്പോൾ അത്രയും നേരവും നിൽക്കാൻ വയ്യ. ആ സമയത്ത് നമുക്കങ്ങ് വീട്ടിലെത്താമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് 8:30 കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ ഒരു 10-15 മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് വെടിക്കെട്ടൂടെ കണ്ടിട്ട് പോകാൻ. നമ്മളിന്നും അങ്ങനെ വരുന്ന സ്ഥലമല്ലല്ലോ.
പിന്നെ ഞങ്ങൾ അതുമെല്ലാം കണ്ടിട്ടാണ് ഞങ്ങളിവിടെ പോകുന്നത്. പിന്നെ ഒരു വലിയ ഡൈനോസറിനെ കൊണ്ടുവരുന്നുണ്ട്. ഡൈനോസറിൻ്റെ കുഞ്ഞ് അതും പറഞ്ഞ് മുട്ടയിൽ വിരിയെന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇതും കൂടെ കൊണ്ടുവന്ന് എല്ലാവരും കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ 9 o'clock ആയപ്പോൾ നമ്മളത് ഫയർ വർക്ക്സുകളൊക്കെ കാണാം. അകറ്റയുടെ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഡിന്നർ പാനൂർ റെസ്റ്റോറൻറ്റ് കയറി കഴിക്കാൻ വിചാരിച്ചു. അപ്പം ഞങ്ങൾ അതിനെല്ലാം ഓർഡർ ചെയ്തിട്ട് കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പം എല്ലാവർക്കും സൂപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എരിവില്ലാത്ത ചിക്കൻ്റെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ഓരോരുത്തർക്കും അപ്പം, പൊറോട്ട, പുട്ട് അങ്ങനെയുള്ളതെല്ലാം ഓർഡർ ചെയ്തു. നവീന പുറത്തിറങ്ങിയ പൊറോട്ട മാത്രമേ ഒരു അതിലൊരു പൊറോട്ട മതി, പൊറോട്ട മാത്രമേ ഉള്ളൂ, പുറത്തുനിന്നുള്ളത് കഴിക്കാറുള്ളൂ. പിന്നെ ഞങ്ങളൊരു ഫുൾ ചിക്കൻ നിറച്ചതെന്നും പറഞ്ഞിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലാണെങ്കിൽ എഗ്ഗ് വെച്ചിട്ട് അവർ ഒരു കോഴിയെ ഫുള്ളായിട്ട് അങ്ങ് പൊരിച്ച് വേവിച്ച് തന്നു. അപ്പോൾ എന്നിട്ട് അവർ തന്നെ കട്ട് ചെയ്തെടുത്തരുവാണ്. ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ടുള്ള യാത്രയിലായിരുന്നു. നമ്മുടെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.